رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اتقوا الله عباد الله اوصيكم واياي اولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്നപോലെ നിങ്ങളിൽ ഓരോരുത്തരോടും അതർഹിക്കുന്ന ഗൗരവത്തിൽ ശക്തമായ ഭാഷയിൽ വസീയത്ത് ചെയ്യുന്നു ഉപദേശിക്കുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കാൻ ഒരു പ്രത്യേക ദിനമോ ാണ് നമ്മുടെ ഖുത്തുബ. ഒന്നുകൂടി പറയാം, തിരുദൂതരെ ഓർക്കാൻ ഒരു പ്രത്യേക ദിനമോ. നമ്മുടെ ഖുത്തുബയുടെ ടൈറ്റിലും അതാണ്, അതിലാണ് നമ്മുടെ വിഷയവും. ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് പറയുന്നു, ഇന്നത്തെ ഖുത്തുബ അതിൻ്റെ എല്ലാ വശങ്ങളും നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കുന്നത് എന്തിനാണ് എന്ന് ഞാൻ മുമ്പ് ആദ്യത്തിൽ ഞാനിവിടെ ഖതീബായി വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധിക്കുന്നവർക്കാണ് ഹിദായത്ത് അല്ല നൽകുക എന്നുള്ള രണ്ട് ഖുറാനിക വചനം ഞാൻ നിങ്ങൾക്ക് ഓതി തന്നിരുന്നു. 39:17, 17:18, 22:73 ഇങ്ങനെയുള്ള വചനങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. വീണ്ടും അത് പറഞ്ഞ് സമയം ഞാൻ അതിനുപയോഗിക്കുന്നില്ല, കാരണം വളരെ ഗൗരവമായ ഒരു വിഷയാവതരണമാണ് ഇൻഷാ അല്ലാ അല്ലാഹു തൗഫീഖ് ചെയ്താൽ ഇന്ന് രൂപപ്പെടേണ്ടത്. അപ്പൊ നല്ലവണ്ണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നറിയോ, നമ്മൾ മാത്രമായിരിക്കും ഖബറിൽ, ആരും ഉണ്ടാവില്ല. ഇത് ലൈക്ക് അടിക്കാനൊക്കെ ഒരുപാട് ആളുണ്ടാവും, അഭിപ്രായങ്ങൾ സദസ്സിനൊത്ത് പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. അതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ. സദസ്സ് ഏതാണ് എന്ന് നോക്കിയാൽ അതിനനുസരിച്ച് എനിക്ക് എത്രയോ ആളുകളെ അറിയാം. വളരെ പ്രഗത്ഭരായ ആളുകളാണ്, ഡെപ്ത് ഉള്ള ആളുകളാണ്, സമൂഹത്തിൽ നന്നായി അറിയാവുന്നവരാണ്. എന്തിനായിരിക്കും ഒരു സമൂഹത്തിന്റെ കയ്യടി കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് എന്നോർക്കുമ്പോഴും, നാളെ അത്തരം ആളുകളെ അല്ലാഹു പരലോകത്ത് കൊണ്ടുവരുമ്പോഴുള്ള അവസ്ഥ ഓർക്കുമ്പോഴും ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ മനസ്സിലാവുന്നില്ല അവർക്കൊന്നും, എത്ര തിരുത്തി കൊടുത്തിട്ടും അത് ഞങ്ങളോടുള്ള സ്നേഹമാണ് നല്ല മനസ്സിലാക്കുന്നത്. മറിച്ച് എന്നെ പറഞ്ഞില്ലേ, എന്നാ എന്നാ ശരിയാക്കി തരടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് 10 പറയാണ് ആളുകൾ. ഞാനായാലും നിങ്ങളായാലും പാടില്ലാത്തതാണ്. നമ്മളോടൊരു കാര്യം പറഞ്ഞാലും നമുക്ക് റോങ് ആയി പോയി തെറ്റിപ്പോയി തോന്നിയാൽ സാറിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എനിക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം, അങ്ങനെയല്ലേ അതിന്റെ ശൈലി? അതാണല്ലോ വേണ്ടത്, എനിക്കും വേണ്ടത് നിങ്ങൾക്കും വേണ്ടത് അതാണല്ലോ. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കാൻ ഒരു പ്രത്യേക ദിനം, അങ്ങനൊരു സംഭവമേ ലോകത്തുണ്ടോ? അത് അത്ഭുതകരമായി ചിന്തിക്കേണ്ട ഒരു കാര്യം. മാത്രമല്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഖുർആൻ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളൊക്കെ ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ ഖുർആൻ ഓതുന്നവർ ഡെയിലി ഇതിൽ കൂട്ടത്തിലുണ്ടാവും. ഒരു കാര്യം ആലോചിച്ചു, നിങ്ങൾ എവിടെങ്കിലും റസൂലുള്ളാഹിനെ പറ്റി പറയുന്നിടത്ത് വദുക്കുറു ഫിൽ കിതാബി മുഹമ്മദ് എന്നൊരു കാര്യങ്ങൾ കണ്ടിട്ടുണ്ടോ? അസാധ്യമായ ഒരു വിഷയമാണ് ചിന്തിക്കുന്നവർ, കേട്ടോ.
വദുക്കുറുഫിൽ കിതാബി ഇബ്രാഹിം എന്ന് ഖുർആനിലുണ്ട്. ഈ ഗ്രന്ഥത്തിൽ ഇബ്രാഹിമിനെ നിങ്ങൾ ഓർക്കുക, ഈ ഗ്രന്ഥത്തിൽ മുഹമ്മദിനെ നിങ്ങൾ ഓർക്കുക എന്നൊരു ഖുർആന്റെ വചനങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. വദുക്കുറുഫിൽ കിതാബി മൂസ, വദുക്കുറുഫിൽ കിതാബി ഇസ്മായിൽ, വദുക്കുറുഫിൽ കിതാബി ഇദ്രീസ്. ഒറ്റ അധ്യായത്തിൽ വരുന്ന ഭാഗമാണ് പറഞ്ഞത്, 19-ാം അധ്യായം 41 മുതൽ താഴോട്ടുള്ള വചനം. വദുക്കുറുഫിൽ കിതാബി ഇബ്രാഹിം എന്ന് പറഞ്ഞ ഖുർആൻ എന്തുകൊണ്ട് വദുക്കുറുഫിൽ കിതാബി മുഹമ്മദ് ഒരു തവണ പോലും പറഞ്ഞില്ല? എന്നെ ചിന്തിപ്പിച്ചൊരു പോയിന്റ് ഞാൻ നിങ്ങളോട് പറയാം. ഖുർആൻ വായിക്കുന്ന എനിക്ക് കിട്ടിയ ഒരു പോയിന്റ് ഞാൻ നിങ്ങളോട് പറയാം. എന്തുകൊണ്ട് പറഞ്ഞില്ല? ഈ കിതാബിൽ ഇബ്രാഹിമിനെ ഓർക്കുക എന്ന് പറഞ്ഞു. ശരി, ആ ആയത്ത് കണ്ടൊരാൾ ഇബ്രാഹിം നബീനെ കുറിച്ച് ഓർത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അയാളെ വീട്ടില് 25 കൊല്ലം, എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? നല്ലോണം ചിന്തിക്കണേ. വദുക്കുറുഫിൽ കിതാബി ഇദ്രീസ്, ഇദ്രീസ് നബിയെ കുറിച്ച്, ഇദ്രീസ് നബി, ഇദ്രീസ് നബി, ഇദ്രീസ് നബി, അങ്ങനെ ഒരു നബി ഉണ്ടായിരുന്നു പറഞ്ഞ ഇങ്ങനെ ഇദ്രീസ് 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 എന്നാണ് ചെല്ലിയായൊക്കെ. കൂലി ഉണ്ടോ? പ്രത്യേകത ഉണ്ടോ? അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? രണ്ട് ലോകത്ത് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഉണ്ടോ? ഞാൻ നിങ്ങൾക്ക് വളരെ കൃത്യമായി പറഞ്ഞത്, നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ചെല്ലുന്ന സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ 33 വട്ടം, ലാ ഇലാഹ ഇല്ലല്ലാഹു അദൂ ലാ ശരീക ലഹു 10 വട്ടം, ലാ ഇലാഹ ഇല്ലല്ലാഹു അദൂ ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു 100 വട്ടം, ഇങ്ങനെയൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. എന്നാ റസൂലുള്ളാ 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 നബി നബി മുഹമ്മദ് നബി മുഹമ്മദ് നബി മുഹമ്മദ് നബി മുഹമ്മദ് നബി മുഹമ്മദ് എന്തല്ലാത്ത ചിന്തിക്കാനാണ്, ചിന്തിക്കാനാണ്. കാരണം മിമ്പറിന്റെ ചോട്ടെന്ന് ദീന് പഠിപ്പിക്കാൻ പറ്റുന്ന പോലെ ലോകത്തൊരിടത്തൊന്നും പഠിപ്പിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ ചോദിക്കണം, എന്തുകൊണ്ടില്ല? എന്തുകൊണ്ടില്ല ഒരാളൊരു മൂലയിലിരുന്ന് ഒരു കസേലയിലിരുന്ന് നബി 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 എന്റെ നബി എന്റെ നബി എന്റെ നബി എന്തല്ലാത്ത? നേരെ മറിച്ച് അള്ളാഹുമായി ബന്ധപ്പെട്ടും നിസ്കാരവുമായി ബന്ധപ്പെട്ടടുത്ത് ഖുർആൻ നോക്കണം. നിങ്ങൾ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ പറയുന്നത്, നിങ്ങൾ 20-ാം അധ്യായം സൂറത്തു ത്വാഹാന്റെ 14-ാമത്തെ വചനം എന്താ? ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വാഖിമി സ്വലാത്ത ലിദിക്രി. അർത്ഥം ഒന്ന് വെച്ചു നോക്കിയേ. ലാ ഇലാഹ ഇല്ലാ, നമുക്ക് അവിടെ പറയും ഇന്നനി അനല്ലാ മുസ, ഞാനാണ് നിന്റെ അല്ലാ. ഇന്നനി അനല്ലാ ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി അഖിമി സ്വലാത്ത ലിദിക്രി. നീ നിസ്കരിക്കുന്നത് എന്തിനാണ്? നിന്റെ ഓർമ്മ നിലനിർത്താനാണ്. അവിടെ അള്ളാഹുവിനോട് ചേർത്ത് പറഞ്ഞപ്പോ ഓർമ്മ എന്ന് പറഞ്ഞു, വിക്രി എന്ന് പറഞ്ഞു അല്ലേ. ഫദുക്കുറൂനി അദുക്കുറുക്കും വശ്കുറൂലീ വലാ തക്ഫുറൂൻ. വദുക്കുറൂനി, നിങ്ങൾ എന്നെ ഓർക്കുക. നിങ്ങൾ ഹദീസിൽ പരിശോധിക്ക, നബി പറയാണ് നിങ്ങൾ എന്നെ ഓർത്തിങ്ങനെ ഇരിക്കുക. ഒറ്റ ഹദീസും കാണാൻ കഴിയില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് ആലോചിച്ചോളൂ, എല്ലാരും ആലോചിച്ചോളൂ. ഈ ഈ ഖുതുബ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനമായിട്ടില്ലെങ്കിൽ ഇനി ദുനിയാവിൽ ഈ വിഷയത്തിൽ ഒരു ഉൾക്കാഴ്ച വേറെ കിട്ടാനില്ല. എന്തുകൊണ്ടില്ല? എന്തുകൊണ്ടില്ല? നിങ്ങൾ ആലോചിക്ക. അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു, അഖിമി സ്വലാത്ത ലിദിക്രി ഔ അശദ്ദു ദിക്ര. ഹജ്ജിനെ പറ്റി പറഞ്ഞെടുത്ത് പറയാണ്, നിങ്ങൾ നിങ്ങളെ പിതാക്കന്മാരെ ഓർക്കുന്നതിനേക്കാളും എന്നെ ഓർക്കുക. എന്തേ ആ ഓർക്കുക എന്ന് പറയുന്നിടത്ത് റസൂലിനെ കൊടുക്കാതിരുന്ന എന്തേ? എന്നെ അത്ഭുതപ്പെടുത്തിയ ഖുർആനിക വചനങ്ങളാണ് ഞാൻ പറയുന്നത്, എന്നെ അത്ഭുതപ്പെടുത്തിയ. നിങ്ങൾ ശരിക്കും ചിന്തിക്കുക, എന്തുകൊണ്ട് അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞപ്പോഴും പൂർവ്വ പ്രവാചകന്മാരിലേക്ക് ചേർത്ത് പറഞ്ഞപ്പോഴും വദുക്കുറുഫിൽ കിതാബി ഇബ്രാഹിം എന്ന് പറഞ്ഞ ഖുർആൻ വദുക്കുറുഫിൽ കിതാബി മുഹമ്മദ് എന്ന് പറഞ്ഞില്ല? ഒരാള് നമ്മൾ ഇന്ന് ജീവിക്കുമ്പോ ഇബ്രാഹിം നബീനെ പറ്റി പഠിച്ചതേയില്ല, റസൂലിനെ പൂർണ്ണമായിട്ട് പിൻപറ്റി, അത് മതി. ഈശാ നബീനെ പറ്റി ഒരാൾ പഠിച്ചില്ല. ഈശാ നബീന്റെ ചരിത്രമൊന്നും എല്ലാ ഭാഗവും ഈ ഇരിക്കുന്ന നമുക്കറിയോ, പറയുന്ന എനിക്കറിയോ, ആർക്കെങ്കിലും അറിയോ? എന്നാൽ മുഹമ്മദ് നബിയും ഈ പ്രവാചകന്മാരും തമ്മിൽ വ്യത്യാസമുണ്ട്. എല്ലാവരും നല്ലോണം ഓർക്കുക. അതായത് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം,
ഇപ്പൊ ഒരാള് ഇത് നല്ലോണം ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ചിന്തിക്കുക. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രകാരൻ, അയാളെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചൊരുത്തൻ ഇങ്ങനെ ഇരിക്കുക, ആൽബർട്ട് ഐൻസ്റ്റീൻ ആൽബർട്ട് ഐൻസ്റ്റീൻ ആൽബർട്ട്. ബാപ്പ വന്നു നോക്കുമ്പോ രാവിലെ രാത്രി 9 മണിക്ക് ഇരുന്ന മോന് രാവിലെ 5 മണി വരെ ആൽബർട്ട് ഐൻസ്റ്റീൻ ആൽബർട്ട്. എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടോ എന്ന് മാത്രമല്ല, ചെറിയവൻ എന്തോ സുഖമല്ല അവനെ കൊണ്ടോണം. ചാൾസ് ഡാർവിനെ കുറിച്ച് ഒരാൾ ഇങ്ങനെ ഓർത്തിരിക്കുക, മഹാത്മാഗാന്ധിയെ കുറിച്ച് ഒരാൾ ഓർത്തിരിക്കുക, ഒരു പ്രയോജനം അതുകൊണ്ടില്ല. എന്നാ അള്ളാനെ പറ്റി ഒരാൾ ഓർത്തുകൊണ്ടിരിക്കുക, പ്രയോജനമുണ്ട്, അർശിന്റെ തണലുണ്ട്. എന്തുകൊണ്ട് മനസ്സിലായില്ല? അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗത്തിൽ 7-ാമത്തെ ആൾ ആരാ? റജുലുൻ ദക്കറല്ലാഹു ഖാലിയൻ ഫഫാലത് ഐനാഹു, ഒറ്റക്കിരുന്നിട്ട് അള്ളാനെ ഓർത്തിട്ട് കണ്ണെന്ന് കണ്ണീരുറ്റുന്നവൻ അർശിന്റെ തണലുണ്ട് എന്ന്. നേരെ മറിച്ച് ഇപ്പറഞ്ഞ ആരെങ്കിലും ഓർത്തിരിക്കുന്നത് കൊണ്ട് എന്ന ഗുണമുണ്ട്? അല്ല, കാര്യം പഠിപ്പിച്ചു കൊടുക്കണം. എന്ന് ശരിക്കും മനസ്സിലായിക്കൊള്ളിട്ടോ. എന്താ സൂറത്ത് മറിയമില്ലേ, നമ്മൾ വെറുതെ ഒന്ന് നോക്കുക. ഈ ഇബ്രാഹിം നബിനെ ഓർക്കണം എന്ന് പറഞ്ഞിട്ട് എന്തോ ഓർക്കണം എന്നാ പറഞ്ഞത്? ഓർക്കുക എന്നതുകൊണ്ട് കേവലം ഒരു ഓർക്കലാണോ? ആ അങ്ങനെ ഒരാളുണ്ടായിരുന്നു, വലിയ മഹാനായിരുന്നു, ലോകം മുഴുവൻ അങ്ങേ. മഹാത്മാഗാന്ധി പറഞ്ഞു, മുഹമ്മദ് നബിനേക്കാൾ ആ കാര്യത്തിൽ ശ്രേഷ്ഠനായ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. ഞാൻ ലളിതമായ ഒരു ഉദാഹരണം പറഞ്ഞുതരാം, ശരിക്കും മനസ്സിലാക്കാനാണ്. ഈ മോഹൻലാൽ പാണ്ഡ്യ എന്ന് പറയുന്ന ഗാന്ധിജിയുടെ ഇത് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, പൊന്നു സുഹൃത്തുക്കളെ, ഇതിൻ്റെ ഒക്കെ ഒരു കാതൽ നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ല, നമ്മുടെ ജീവിതം പാഴ്വേലയാണ്. ഗാന്ധിജിയുടെ ആ കയറുകൊണ്ട് പിരിച്ച കട്ടിലില്ലേ, പഴയ കാലത്തെ മുമ്പത്തെ ഓർമ്മകൾ ഉണ്ടാവും, കയറുകൊണ്ട് പിരിച്ച കട്ടില്. അപ്പൊ ആ കട്ടിലിന്റെ ചുവട്ടില് ഒരു എന്താ പറയാ, ഒരു മൺകുടം. ഈ മൺകുടത്തിലായിരുന്നു വെള്ളം, അതുകൊണ്ട് കുളിക്കും, അതുകൊണ്ട് തന്നെ പല്ലിയേക്കും, അതുകൊണ്ട് കുടിക്കും, എല്ലാ കാര്യവും ആ മൺകുടത്തിലെ വെള്ളം കൊണ്ടാ. അതുകൊണ്ട് ആ മോഹൻലാൽ പാണ്ഡ്യ ചോദിച്ചത്, സബർമതി നിങ്ങളെ മുമ്പിലൂടെ അല്ലേ ഒഴുകുന്നത്, ഗ്യാലൻ കണക്കിന് വെള്ളം സബർമതിയിലെ ആ പുഴയിൽ ഒഴുകുന്നത്, എന്നിട്ട് എന്തിനാ നിങ്ങൾ ഒരു ചീരില്ല ഈ മൺകുടത്തിൽ മാത്രം? അത് എന്റെ നബി പഠിപ്പിച്ചാണെന്നാണ് ഗാന്ധിജി പറഞ്ഞത്. ഏതാ നബി? മുഹമ്മദ് നബിയാണ്. അതുകൊണ്ട് ഗാന്ധിജിക്ക് എന്താ പ്രത്യേകത? ആ കാര്യത്തിൽ വെള്ളം കുറച്ച് ഉപയോഗിച്ചു എന്നുള്ള ഒഴിച്ചു നിർത്തിയാൽ വേറെന്ത് ഗുണമുള്ളത്? അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവാചകത്തെ അംഗീകരിക്കാത്ത ഗാന്ധിജിക്ക് ഈ സുന്നത്ത് നടപ്പാക്കി എന്നുള്ളതുകൊണ്ട് എന്ത് പ്രയോജന പരലോകത്തുള്ളത്? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവണുണ്ടോ? മൈക്കിളിലെ ചാട്ട് അദ്ദേഹത്തിന്റെ അധ്യായം ചാപ്റ്റർ 1, പ്രൊഫക്റ്റ് മുഹമ്മദ് ദി മോസ്റ്റ് ഇൻഫ്ലുവൻസ്, ലോകത്തെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ മനുഷ്യനാരാന്ന് വെച്ചാൽ ക്രിസ്ത്യാനിയായ അദ്ദേഹത്തിന്റെ മറുപടി എന്താ? മുഹമ്മദ്. കാർലയന്റെ മറുപടി എന്താ? മുഹമ്മദ്. ബർണാഡ് ഷായുടെ മറുപടി എന്താ? മുഹമ്മദ്. ഗിബ്ബന്റെ മറുപടി എന്താ? മുഹമ്മദ്. എന്നിട്ട് എന്താ കാര്യം? എന്താ കാര്യം? കേരളത്തിലെ 95 ലക്ഷം അല്ലെങ്കിൽ 1 കോടി മുസ്ലിമീങ്ങൾ ഒന്നിച്ചിരുന്ന് മുഹമ്മദ് മുഹമ്മദ് എന്നിട്ട് എന്താ കാര്യം? ഇനി ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞ തെളിവുകൾ ഉണ്ടല്ലോ. വദുക്കുറുഫിൽ കിതാബി ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ട് അല്ല എന്താ പറയണറിയോ? ഇന്നഹു, തീർച്ചയായും അദ്ദേഹം കാനായിരുന്നു സിദ്ദീഖൻ നബിയ, സത്യസന്ധനായ നബിയായിരുന്നു. എന്നിട്ട് പറഞ്ഞിരിയാണ് എന്താണ് സത്യസന്ധതയുടെ ഉദാഹരണം. ഇത് കാല ലി അബീഹി യബതി ലിമ തഅബ്ദു മാ ലാ യസ്മഉ വലാ യബ്സിറു വലാ യുഗ്നി അൻക ശൈആ. ബിംബാരാധന ചെയ്തുകൊണ്ടിരുന്ന ഉപ്പാക്കെതിരെ, പിതാവിനെതിരെ, യാബച്ചീന്റെ പൊന്നെപ്പച്ചേന്ന് വിളിച്ചിട്ട് തൗഹീദ് പറഞ്ഞതിന്റെ ചരിത്രം ഓർക്കാനാ പറഞ്ഞ്, അതിനനുസരിച്ച് ജീവിക്കാനും, അല്ലാണ്ട് കേവലം ഓർക്കുക എന്നുള്ളതല്ല. ആ ഇബ്രാഹിം നബി എന്ന് പറഞ്ഞൊരു നബി ഉണ്ടായിരുന്നു, ബാപ്പ ആസറായിരുന്നു, തർക്കടില്ലാത്തൊരു നബിയായിരുന്നു എന്ന് പറയാനാ അല്ല. അതുകൊണ്ടാണ് ഇബ്രാഹിം നബീനെ പറ്റി പറഞ്ഞപ്പോ എന്ത് പറഞ്ഞത്? കദ്കാനത്തുലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം, ഇബ്രാഹിമിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃക ഉണ്ടായിട്ടുണ്ട്. എന്താ മാതൃക? ഇന്നാ ബുറാഉ മിൻകും വമിമ്മ തഅബ്ദുന മിൻ ദൂനില്ലാ കഫർനാ ബികും വബദ ബൈനനാ വബൈനകുംൽ അദാവത്തു വൽ ബഅല്ലാഹു അബദൻ ഹത്താ തുക്മിനു ബില്ലാഹി വഹ്ദ. റമദാൻ അധ്യായം 40-ൽ പറയുന്ന ഇബ്രാഹിം നബി നിങ്ങൾക്ക് മാതൃക കണ്ട് എന്താ പറഞ്ഞു? ബിംബാരാധകരോട് ഇബ്രാഹിം നബി സ്വീകരിച്ച സമീപനമാണ്, ആദർശത്തിന്റെ പേരിൽ നിങ്ങളോട് ഞങ്ങൾക്ക് വെറുപ്പാ, ആദർശത്തിന്റെ പേരിൽ നിങ്ങളോട് ഞങ്ങൾക്ക് ശത്രുതയാ. ഏകനായ റബ്ബിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് വരെ അത് തുടരും. ആ ആദർശ പ്രബോധനത്തിന് അവിടെ പ്രാധാന്യം. വദുക്കുറുഫിൽ കിതാബി മൂസാ, എന്നിട്ട് മൂസാ നബീന്റെ ചരിത്രം പറയാ, എന്നിട്ട് നമ്മളോട് മൂസാ അലൈഹി ഇസ്ലാമിനെ പിൻപറ്റാൻ പറയാ, ആ ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാരെ പിൻപറ്റാൻ പറയാ. ഇസ്ലാമിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ അറിയോ? ഓർമ്മകളിൽ അഭിരമിക്കാനല്ല,
ഇത്തിബാഹുകളിൽ അഭിരമിക്കാനാണ്, പിൻപറ്റലുകളിൽ അഭിരമിക്കാൻ പഠിപ്പിക്കപ്പെട്ട ജനതയാണ് മുസ്ലിങ്ങൾ. മനസ്സിലായില്ല? ഒരു വ്യക്തിത്വത്തിന്റെ ഓർമ്മകളിൽ കഴിഞ്ഞുകൂടാനല്ല, ആ വ്യക്തിത്വത്തെ അനുധാവനം ചെയ്യാനാണ്. അതുകൊണ്ടാണല്ലോ റസൂലിനെ ഓർക്കുക എന്ന് പറയാതെ ഇത്തിബാഉർ റസൂൽ എന്നല്ലേ നമ്മൾ പറയല്. സുഹൃത്തുക്കളെ, ലോകത്തെ എല്ലാ മുസ്ലിം പണ്ഡിതന്മാരും പറയുന്ന പ്രയോഗം എന്താ? ഇത്തിബാഉർ റസൂൽ. കുൽ അതീഉല്ലാ വഅതീഉർ റസൂൽ. അങ്ങനെയല്ലേ? കുൽ അതീഉല്ലാ വഅതീഉർ റസൂൽ. നാലാം അധ്യായം 64-ാമത്തെ വചനം, നാലാം അധ്യായം 65-ാമത്തെ വചനം, നാലാം അധ്യായം 59-ാമത്തെ വചനം, നാലാം അധ്യായം 69-ാമത്തെ വചനം, നാലാം അധ്യായം 80-ാമത്തെ വചനം, 64-ാം അധ്യായം 114-115 വചനങ്ങൾ. ഈ വചനങ്ങളിലെല്ലാം അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റാൻ പറയുന്നു. സൂറത്ത് ആലി ഇംറാൻ 3-ാം അധ്യായം 31-32 പിൻപറ്റാൻ പറയുന്നു. 49-ാം അധ്യായം 1-ാമത്തെ വചനം പിൻപറ്റാൻ പറയുന്നു. എന്തുകൊണ്ട് ഓർക്കുക എന്ന പദം ഉപയോഗിക്കാതിരുന്നു? പരിശോധിക്ക്, എന്തുകൊണ്ട്? എന്തുകൊണ്ട് ഇത്തിബാ? ഇനി നമ്മളൊക്കെ ആലോചിക്ക, ലോകത്തെ ഏറ്റവും വലിയ പതനം എന്താ? ഒരാളെ ഓർക്കാൻ ഒരു പ്രത്യേക ദിവസം ഇതര മതസമൂഹം തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അന്ന് ഓർമ്മ, അന്ന് അദ്ദേഹത്തെ കുറിച്ചുള്ള മാത്രം കഴിഞ്ഞാ കഴിഞ്ഞു. ഇതാണോ മുസൽമാൻ? ഇതാണോ ഒരു മുസ്ലിം? ഒരു മുസ്ലിം ജനിച്ചത് മുതൽ മരിക്കുന്ന നിമിഷം വരെ വഅബുദ്, ഖുർആന്റെ പ്രയോഗമാണ്, 15-ാം അധ്യായം അവസാനത്തെ വചന, ഫഅബുദ് റബ്ബക ഹത്താ യഅതിയക യഖീൻ, മലക്കുൽ മൗത്ത് വന്ന് റൂഹിനെ തൊണ്ടക്കുഴിയിൽ നിന്ന് പിടിച്ചു മാറ്റുന്നത് വരെ റബ്ബിനുള്ള ഇബാദത്ത്, ആ ഇബാദത്ത് മരിക്കുന്നത് വരെ ജീവിതത്തിന്റെ ഒരു മൈക്രോ സെക്കൻഡും മാറ്റിവെക്കാത്ത ഇത്തിബാ. അതിന് പഠിപ്പിക്കപ്പെട്ടൊരു സമുദായം ഒരു ഒരു വർഷത്തിൽ ഒരു ദിവസം ഓർക്കാൻ തിരഞ്ഞെടുക്കുക. ജൂതന്മാരെ പോലെ, ക്രൈസ്തവരെ പോലെ, ഹൈന്ദവരെ പോലെ, മജൂസികളെ പോലെ, ഇവിടുത്തെ അവാന്തര വിഭാഗങ്ങളെ പോലെ ആ മഹാനുഭാവനെ ഓർക്കാൻ ഒരു ദിനമോ? അതിനെന്താ അപരാധം? അതിനോളം വലിയ അപരാധമുണ്ടോ? ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ പ്രസംഗമൊക്കെ വൈറലാക്കിയവരോടാണ് ഞാൻ ചോദിക്കുന്നത്. അപരാധമാണ്. റസൂലുള്ള ഒരു കാര്യം പഠിപ്പിക്കാതെ പോയി എന്നാണ് അതിൽ പറഞ്ഞത്. നബിക്ക് ആ കാര്യം മനസ്സിലായില്ല എന്നാണ് അയാൾ പറഞ്ഞത്. അയാൾക്ക് അത്രേ അറിവുള്ളൂ. അയാളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല. നബിക്ക് പഠിപ്പി, അതായത് ഒരു പുണ്യകരമായ കാര്യം, നന്മയായിരുന്നു നബി ദിനം, അത് പഠിപ്പിക്കാൻ മുഹമ്മദ് നബി മറന്നു ചെയ്യുന്നു. മനസ്സിലാക്കണം, ചില്ലറ അപരാധമല്ല. പിന്നെ അലിയോമ അക്മൽ തുലക്കുന്റെ പ്രത്യേകത എന്താ? അള്ളാഹുവിനെ ദീന് പഠിപ്പിക്കാൻ. അത് അല്ല ചോദിക്കേണ്ട സൂറത്ത് ഹുജറാത്തിൽ, നിങ്ങൾ എനിക്ക് ദീന് പഠിപ്പിക്കണോ? അത് കേൾക്കണോ നിങ്ങൾക്ക്? സൂറത്ത് ഹുജറാത്ത് എന്താ പറയോ? ദീന് പഠിക്കുന്നില്ല, ദീന് പഠിക്കാൻ ക്ഷമിക്കുന്നില്ല. അള്ളാഹു നാളെ എന്നെ പിടിച്ചു സൃഷ്ടിച്ചു കളയുമോ? ഓർക്കുന്നില്ല. അള്ളാഹു ചോദിക്കണ്ടല്ല, നിങ്ങൾ എന്നെ ദീന് പഠിപ്പിക്കുകയാണോ? നിങ്ങൾ എന്നെ ദീന് പഠിപ്പിക്കുകയാണോ? ജനങ്ങളെ, ഈ വക കാര്യങ്ങളിൽ നമ്മൾ ശരിക്കും പഠിക്കണ്ടേ? എന്താ അവർ പറയുന്നത്? അള്ളാഹു ചോദിക്കണ്ട്, നിങ്ങൾ എന്നെ ദീന് പഠിപ്പിക്കുകയാണോ? എന്നെ ദീന് പഠിപ്പിക്കുകയോ? ആകാശഭൂമികളിലുള്ള സ്വകാര്യങ്ങൾ, രഹസ്യങ്ങൾ നിങ്ങൾ എനിക്ക് പകർന്നു തരികയോ എന്ന് ചോദിക്കണ്ട അള്ളാഹു. അവരെന്നെ ദീന് പഠിപ്പിക്കുകയാണോ? ഇന്നിപ്പോ അതാ അവസ്ഥ. അള്ളാഹിനെ ദീന് പഠിപ്പിക്കുക സത്യസന്ധമല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, 3 നൂറ്റാണ്ടിന് ശേഷമാണ് നബിദിനം വരിക എന്ന് പറയാ. എന്നിട്ട് പറയാ 40 ആയത്ത് നബിദിനത്തിന് തെളിവുണ്ട്. ഈ വൈരുദ്ധ്യങ്ങളൊന്നും ചിന്തിക്കേ. ഏത്? 3 കൊല്ലത്തിന് ശേഷമാണ് നബിദിനം ഉണ്ടായതെന്ന് പറയാ. 40 ആയത്ത് ഖുർആനിലുണ്ടായിരുന്നു. അപ്പൊ ആ ഖുർആന്റെ നിഷേധികളായിരുന്നോ മുഹമ്മദ് നബി? നബിദിനം കഴിക്കാൻ 40 ആയത്ത് ഉണ്ടായിട്ട് മുത്തുനബിക്ക് മനസ്സിലായില്ലെന്നോ? അംസക്കോയ ബാക്കവിയുടെ പുസ്തകത്തിലാണ് 40 ആയത്ത് ഉദ്ധരിക്കുന്നത്. 40 ഖുർആനിക വചനം ഒരു മഹാപണ്ഡിതന്റെ ഗ്രന്ഥത്തിൽ എന്തിന്? നബിദിനം കഴിക്കാൻ തെളിവുണ്ട്. എന്നിട്ട് അതേ നാവ് കൊണ്ട് പറയണെന്ത്? 3 നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായതാണ്. അപ്പൊ ഈ 40 ആയത്തിൽ ഒരൊറ്റ ആയത്ത് നബിദിനം കഴിക്കാനാണെന്ന് മുത്തുനബിക്ക് മനസ്സിലായില്ല, ജിബ്രീലിന് മനസ്സിലായില്ല, അബൂബക്കർ സിദ്ദീഖിന് മനസ്സിലായില്ല, ഉമർ ബിൻ ഖത്താബിന് മനസ്സിലായില്ല. അബൂബക്കർ ജന്ന, ഉമറു ഫിൽ ജന്ന, ഉസ്മാൻ ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, സുബൈറും ഫിൽ ജന്ന, തൊൽഹത്തും ഫിൽ ജന്ന എന്ന് എണ്ണി പറഞ്ഞ അവർ ആർക്കും? എത്ര ദുഃഖകരമായ, എത്ര വേദനാജനകമായ കാര്യമാണ് പറയുന്നത്. എവിടെ അതൊക്കെ കൊള്ളുന്നത്? വിമർശിക്കുന്നത് സെൽഫിയിലാണെന്നാ വിചാരിക്കുന്നത്? സെൽഫുകളെ അല്ല മനുഷ്യരെ, വിമർശിക്കുന്നത് മുത്തുനബിയെയാണ്. നിങ്ങൾ നിന്ദിക്കുന്നത് മുത്തുനബിയെയാണ്. നിങ്ങൾ അറിവില്ലാത്തവനെന്ന് വിളിച്ചത് നബിയെയാണ്. ദുനിയാവിൽ നബിക്ക് പലതും അറിഞ്ഞുകൂടായിരുന്നു, ദുനിയാവിന്റെ കാര്യം. അതുകൊണ്ടാണ് അൻതും
അൻതും നിങ്ങളാണ് അലമോ അറിയുന്നവർ ബി ഉമൂരി ദുനിയാക്കും, നിങ്ങളെ ദുനിയാവിന്റെ കാര്യം. റസൂല് പറയോ നിങ്ങളെ ദീന്റെ കാര്യം നിങ്ങൾക്ക് അന്നിക്കളറിവ്. എന്നിട്ട് പറയാ നബിദിനം ദീനാണ്, മതാണ്, പുണ്യമുള്ളതാണ്, നന്മയാണ്. അത് പഠിപ്പിക്കാൻ നബി വിട്ടുപോയി. അതിനിങ്ങനെ വിമർശിക്കേണ്ടതുണ്ടോന്ന് വലിയ ആളാ ചോദിക്കുന്നത്. അബദ്ധമാണ്, ഇത് സുബദ്ധമല്ല, ഇത് നന്മയല്ല. അങ്ങനെ ഒരു നന്മ റസൂലിനെ അറിയാതെ പോയോ? സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ആർക്കും അതറിയാതെ പോയോ? എത്ര ഭീകരമായ വാദങ്ങളാണ് ഈ പറയുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ചു, ഞാൻ നിങ്ങളെ ഖുർആനിലേക്ക് ക്ഷണിക്കുന്നത്, നല്ല രസകരമായ കുറച്ച് ഖുർആനിക വചനങ്ങൾ. അവിടെ അള്ളാഹ് ഉപയോഗിച്ച പദാട്ടോ, നിങ്ങൾക്ക് എന്നെ മറക്കാം, എന്റെ വാചകങ്ങളെ മറക്കാം, എന്റെ ഖുതുബ മറക്കാം, എന്നെ പറ്റി വിമർശിക്കാം, നിശിതമായി പറയാം, പക്ഷെ അള്ളാഹുവിനെ എങ്ങനെ ധിക്കരിക്കും? അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലെ കുറച്ച് ആയത്തുകൾ വേഗത്തിൽ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഖുതുബ കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് സമയം ഞാൻ നിങ്ങൾക്ക് എന്തോ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, പഠിക്കുക. നമ്മൾ ദീന് പഠിക്കുക, നമ്മൾ ദീന് പഠിച്ച് നമുക്ക് സ്വർഗത്തിലെത്തണം. ഇവിടെ എന്ത് അമ്മി ഉമ്മായ ആളുകൾ മറച്ചു, ഇവിടെ ആളുകൾ ഇതൊക്കെ തോന്നിയതുപോലെ വ്യാഖ്യാനിച്ചു. ഇന്ന് നമ്മുടെ വിഷയമല്ല. നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് സൂറത്ത് ആറാം നമ്മുടെ മനസ്സിൽ കുറിച്ചിടി ഏഴാം അധ്യായം. ഈ ഏഴാം അധ്യായം ഞാൻ ഈ ഖുർആനിക വചനം നിങ്ങൾക്ക് പറഞ്ഞു എന്നാണ് പല ഉരു പറയാറുള്ളതാണ്. പക്ഷെ ഇന്നത്തെ വിഷയത്തിന്റെ ഗൗരവത്തിൽ അതിന്റെ ഒരു ഒരു മൗലികത വന്നതിന്റെ പ്രത്യേകത ഒന്ന് നോക്കി. ഞാൻ ആയത്ത് രണ്ടായത്തുകൾ ഞങ്ങൾക്ക് ഓതിയിട്ട് അർത്ഥം മാത്രം പറഞ്ഞുതരാം, വിവരിക്കാനുള്ള സമയമില്ല. ശ്രദ്ധിച്ചോളണം കേട്ടോ, തുടക്കം ശ്രദ്ധിച്ചോളണം. ഏഴാം അധ്യായം 157 അവിടെ തുടങ്ങണേ എങ്ങനെ ഞാൻ പറഞ്ഞു? 19 അധ്യായത്തിലെ 41 തുടങ്ങുന്നതിന് എങ്ങനെ? വദുഖുറു ഫിൽ കിതാബി ഇബ്രാഹിം, ഇബ്രാഹിമിനെ ഓർക്കുക എന്ന് പറഞ്ഞിട്ടാ. എന്നാ റസൂലിയായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോ അള്ള ഉപയോഗിച്ച പദം എന്ന് വെച്ചേ തുടക്കം തന്നെ എഴുതോ, അല്ലദീന യത്തബിയൂന റസൂലൻ നബിയ്യൽ ഉമ്മിയല്ലദി ഇത്തിബാഉ റസൂൽ. അതാ ചിന്തിക്ക് തലച്ചോറ് കൂടെ. അള്ള എല്ലാവർക്കും, ഏത് ഉസ്താദിന്, ഏത് മൗലവിക്കും, ഏത് വക്കീലിനും, ജഡ്ജിക്കും ഒക്കെ അള്ള കൊടുത്ത തലച്ചോറ് കൊണ്ട് ചിന്തിക്ക്. വദുഖുറു ഫിൽ കിതാബി ഇബ്രാഹിം എന്ന് പറഞ്ഞ അതേ ഗ്രന്ഥത്തിൽ റസൂലിയായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോ പറയണത് എന്താ? ഞാൻ പറയുന്നത് പൊള്ളവാദമാണോ അല്ലേ നിങ്ങൾക്ക് തെളിവാണ് ഈ പറയുന്നത്. അല്ലദീന യത്തബിയൂന റസൂല നബിയ്യൽ ഉമ്മിയല്ലദി യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വല്ലിഞ്ചീൽ. തൗറാത്തിലും ഇഞ്ചീലിലും പേര് പറയപ്പെട്ട ആ നബിയെ പിൻപറ്റുന്നവർക്ക് കാരുണ്യമുണ്ട്. ആർക്കാ കാരുണ്യമുള്ളത്? നബീനെ ഓർക്കുന്നവർക്ക് എന്നല്ല, പറഞ്ഞത് എന്താ? അല്ലദീന ഒരു കൂട്ടർക്ക്. ആരാ ഒരു കൂട്ടർ? നബീനെ ഓർക്കുന്ന ഒരു കൂട്ടർന്നല്ല പറയുന്നത്, നബീനെ ഓർക്കുന്ന ഒരു കൂട്ടറിനല്ല. അല്ലദീന ഒരു കൂട്ടർ യച്ചബിയൂന, അവർ പിൻപറ്റുന്നു ആ റസൂല, റസൂലിനെ എങ്ങനെയുള്ള അല്ലദീ, എങ്ങനെയുള്ള റസൂലിനെ? ഉമ്മിയല്ലദീ യജിദൂനഹു മക്തൂബൻ ഇന്ദഹും ഫിത്തൗറാത്തി വല്ലിഞ്ചീൽ. തൗറാത്തിലും ഇഞ്ചീലിലും പേര് പറയപ്പെട്ട ആ പ്രവാചകനെ പിൻപറ്റുന്നവർക്ക് കാരുണ്യം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. യജിദൂനഹു മക്തൂബൻ ഇന്ദഹും ഫിത്തൗറാത്തി വല്ലിഞ്ചീൽ യഅമുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകരി വയുഹില്ലു ലഹുമു ത്വയ്യിബ വയുഹരിമു അലൈഹിമുൽ ഖബാഇസ വയളവു അൻഹും മിസ്റഹും വല്ലഅലല്ലതി കാനത അലൈഹിം ഫല്ലദീന ആമനു ബിഹി. എനി ശ്രദ്ധിക്കണേ, ആയത്തിന്റെ ആദ്യത്തിൽ എന്തേ പറഞ്ഞേ? എന്താ പറഞ്ഞേ? അല്ലദീന യത്തബിയൂന റസൂല നബി. ആയത്ത് അവസാനിക്കുന്ന എങ്ങനെ? ഫല്ലദീന ആമനു ബിഹി. നോക്കൂ, വഅസ്റൂഹു വനസറൂഹു വത്തബഉ നൂറല്ലദീ ഉൻസില മാഹു. നബിയെ സഹായിക്കുകയും ഈ പ്രകാശത്തെ പിൻപറ്റുകയും ചെയ്യുന്നവർ, എന്തേ അവിടെ ഇത്തിബാ എന്നുള്ള പദം ഉപയോഗിച്ച വീണ്ടും, അങ്ങനെ പിൻപറ്റുന്നവർക്ക്, ഓർക്കുന്നവർക്ക് നല്ല കേട്ടോ പറയണേ, അങ്ങനെ പിൻപറ്റുന്നവരെ പറ്റി അല്ല എന്താ പറഞ്ഞറിയോ? ഉലായികഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിക്കുന്നവർ, അവരാണ് സ്വർഗം കരസ്ഥാക്കുന്നത്. ഇങ്ങനെ ഓർത്തു കുത്തിരിക്കുന്നവരല്ല, ഓർക്കാൻ വേണ്ടി റബീ ലെവൽ 12 തെരഞ്ഞെടുത്തിട്ടുള്ള ആളുകളെ കുറിച്ചല്ല പറയുന്നത്. ജീവിതത്തിന്റെ ഫുൾ ടൈമിൽ, ഉറക്കത്തിൽ, ഉണർച്ചയിൽ, കിടത്തത്തിൽ, ഭക്ഷണത്തിൽ, നോട്ടത്തിൽ, ചിന്തയിൽ, ഏറ്റവും രസമുള്ളൊരു ഖുർആനിക വചനമുണ്ട്. ഞാൻ ഇന്ന് എത്ര ചിന്തിച്ചു, എനിക്ക് ആയത്ത് നമ്പർ കിട്ടുന്നില്ല. ആ എന്താ അറിയോ? എന്നെ ഓർക്കുന്നത് പോലും ഞാൻ പഠിപ്പിച്ച പോലെ ആകണം എന്ന് പറയുന്നുണ്ട് അള്ളാഹു. അള്ളാഹനെ ഓർക്കുന്നത് പോലും നിങ്ങൾ വിചാരിച്ച പോലെ ഓർത്താ പോരാ, ഞാൻ പഠിപ്പിച്ച പോലെ ഓർക്കണോ? അള്ളാഹനെ ഓർക്കുകയാണെങ്കിൽ പോലും പഠിപ്പിച്ച പോലെ ഓർക്കണ്ട്. റസൂലിനെ പറ്റി പറഞ്ഞപ്പോ 2 തവണ ഒരേ വചനത്തിൽ അല്ല എന്താ പറഞ്ഞ്? ഇത്തിബാ ചെയ്യൂ, അനുസരിക്കൂ, പഠിപ്പിച്ചതെടുക്കൂ ജീവിതത്തിൽ. ഓർക്കൂന്നല്ല, തീർന്നില്ല.
അതിന്റെ തൊട്ടുതായ ലോക ജനതയോട് പറയുന്നത് എന്താറിയോ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുറെ അമുസ്ലിങ്ങളുടെ പേര് പറഞ്ഞില്ലേ, ഓരോടും അല്ല പറഞ്ഞ എന്താറിയോ, ഞങ്ങൾ നബി മഹാനാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ട് കാര്യമല്ല, ആ നബി ആരാന്ന് അറിഞ്ഞിട്ട് പിൻപറ്റിക്കൊളിയിൽ കേട്ടോ. അതിന്റെ തൊട്ട് താഴെയാണ് സൂറത്ത് ആറാഫിലെ 158 കുല്യാ ഏ ജനങ്ങളെ, നബീനോട് പറയാൻ കുൽ പറയുക നബിയെ, അയ്യുഹന്നാസ് അല്ലയോ ജനങ്ങളെ, ഇന്നീ തീർച്ചയായും റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, 715 crore മനുഷ്യരിലേക്കുള്ള നബിയാണ് കേട്ടോ, മുസ്ലിങ്ങളുടെ നബി മാത്രല്ലോ ഞാന്, 715 crore മനുഷ്യരുടെ നബിയാണ് ഞാൻ. എന്നിട്ട് എന്താ പറയാൻ പറഞ്ഞ അള്ളാ, എന്ത് നബിയാന്നാ? ഞാൻ മുമ്പ് പറഞ്ഞു കഴിഞ്ഞതിന്റെ മുമ്പത്തെ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു ഏതാ ഈ നബി. അള്ളാ പറയാണ് അല്ലദി, എങ്ങനെയുള്ളവനാൽ തെരഞ്ഞെടുക്കും, ലഹൂ മുൽകു സമാവാതി വല്ലർ, 7-14 ലോകങ്ങളുടെയും ആധിപത്യമുള്ള ആ മാലിക്കുൽ മുലൂക്കായ രാജാതിരാജനായ സകല മനുഷ്യരെയും സൃഷ്ടിച്ച സകല ബ്രഹ്മാണ്ഡങ്ങളെയും പടുത്തുയർത്തിയ ലോകനാഥന്റെ നബിയാണ് ഞാൻ, മനുഷ്യർക്ക് മുഴുവനുമുള്ള നബിയാണ്, തീർന്നില്ല. എന്നിട്ട് പറയാ ലാ ഇലാഹ ഇല്ലാ ഹുവൽ യുഹയി വയുമീത് ഫആമിനൂ ബില്ലാഹി വറസൂലിഹി നബിയിൽ ഉമ്മിയല്ലദി, തീർന്നില്ല. ആ വാചകത്തിന്റെ തൊട്ട് താഴെ നോക്കിയേ, ഒന്ന് ഒന്ന് നോക്കിയോ, നോക്കൂ, ഫആമിനൂ ബില്ലാഹി വറസൂലിഹി അല്ലദി ഉമ്മിയല്ലദി, എന്നിട്ട് പറയാണ് യുഗ്മിനൂന ബില്ലാഹി വകലിമതിഹി വത്തബഊഹു ലഅല്ലകും തഹ്തദൂൻ. ഓ, ഇത്തിബാഇനെ പറ്റി അവിടെ എന്താ പറഞ്ഞത്, അർത്ഥം ഒന്ന് കേട്ടോളൂ. പറയുക നബിയേ, തീർച്ചയായും ഞാൻ നിങ്ങളിലേക്കെല്ലാമുള്ള അള്ളാഹുവിന്റെ ദൂതനാണ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം ഏതൊരുവനാണോ അവനയച്ച ദൂതനാണ്, അതുകൊണ്ട് തന്നെ അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു, അതിനാൽ നിങ്ങൾ അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുവീൻ. അതെ, അള്ളാഹുവിലും അവന്റെ വചനങ്ങളിലും വിശ്വസിക്കുന്ന അക്ഷരജ്ഞാനമില്ലാത്ത ആ പ്രവാചകനിൽ നിന്നിട്ട് പറയണെന്തറിയോ, കേട്ടോളി, അദ്ദേഹത്തെ നിങ്ങൾ പിൻപറ്റുവീൻ, നിങ്ങൾ നേർമാർഗം പ്രാപിക്കാം. അദ്ദേഹത്തെ നിങ്ങൾ ഓർക്കുവീൻ, നേർമാർഗം പ്രാപിക്കാമല്ല, അദ്ദേഹത്തെ നിങ്ങൾ പിൻപറ്റുവീൻ, നേർമാർഗം പ്രാപിക്കാം. ഇനി ഇതിനേക്കാൾ വലിയ ഏത് തെളിവിനെയാണ് വിശ്വാസി സമൂഹം തേടുന്നത്? ഇവിടെ ഈ ഖുതുബക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്, അങ്ങനെ കൊട്ടക്കണക്കിന് ഖുർആനിലുണ്ട് പോയി എന്ന് പറയല്ല, ഖുർആനിലുണ്ട്, ഇന്നിടത്തുണ്ട്, ഇന്ന വചനത്തിലുണ്ട്. അതാണ് ആ ഖുതുബന്റെ വേറിട്ട പ്രത്യേകത. പരിശോധിക്കാൻ ഏതൊരുത്തനും അവനന്റെ കയ്യിലെ പരിഭാഷ വെച്ച് പരിശോധിക്കാൻ, അതാ ഖുർആൻ ഇന്ന സ്ഥലത്ത് ഉണ്ടായിരിക്കാം എന്നല്ല, ഉണ്ട്, ഇന്നിടത്തുണ്ട്. അതുകൊണ്ട് ഒരു നിലക്കും ഈ ഇവിടെ ഞാൻ ഒന്നുകൂടി പറയുന്നു, ഇവിടെയൊക്കെ വന്നിട്ട് ഖുതുബ കേൾക്കുന്ന ഒന്നാൾ അള്ളാന്റെ മുമ്പിലേ ദീനായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തൊന്നും അവസരം ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റില്ല. പടച്ച റബ്ബാണേ, ദീനിന്റെ പേരിൽ നിങ്ങൾ ഒരാളെയും ചതിക്കാൻ നിയ്യത്തിന്റെ 10,000 പോലും നിയ്യത്തി നമ്മുടെ മനസ്സിലില്ല. ഞാൻ തുറന്നു പറയുന്നു, ഹക്കായ ദീനിന്റെ. ഇനി നിങ്ങളിതില് 3-ാം അധ്യായം ഞാൻ നേരത്തെ പറഞ്ഞു, 3-ാം അധ്യായം പറഞ്ഞു, ഞാൻ ആയത്ത് നമ്പറും പറഞ്ഞു, ആയത്ത് നമ്പറിലേക്ക് നമുക്ക് പോവാം. നിങ്ങൾ ശ്രദ്ധിച്ചോ, കുൽ പറയുക നബിയെ, എന്തു പറയാ, എന്തു പറയാ, അല്ല പറയാ നബിയെ പറയുക, എന്ത്, നിങ്ങൾ നബീനെ ഓർത്ത് ഇങ്ങനെ റബീ ലെവൽ 12 കുത്തുരിഞ്ഞോളിയുന്ന അല്ല, അതാണ് ഇൻകുന്തും, നിങ്ങളാണോ, ചോദിക്ക നബിയെ നിങ്ങളാണോ, എന്ത്, ഇൻകുന്തും തുഹിബ്ബൂനല്ലാഹ, അല്ലാനെ സ്നേഹിക്കുന്നവർ നിങ്ങളാണോ, ചോദ്യമാണ് നബിയെ. അവരോടൊക്കെ ചോദിച്ചു നോക്ക്, നിങ്ങൾ അല്ലാനെ സ്നേഹിക്കുന്നുണ്ടോ, ഉണ്ട് എന്നാണ് അവരുടെ മറുപടി എങ്കിൽ അതിന് ഉണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവെന്താ? നല്ലോണം ചിന്തിക്കുക. എനിക്ക് എന്റെ കഴിവിന്റെ മാക്സിമം ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞിരുന്നു. നബിയെ ചോദിച്ചു നോക്കൂ, ഇൻകുന്തും നിങ്ങളാണോ തുഹിബ്ബൂനല്ലാ, അല്ലാക്ക് ഹുബ് വെക്കുന്നവരാണോ, അല്ലാനെ സ്നേഹിക്കുന്നവരാണോ, ആണ് എന്നാണ് നിങ്ങൾ പറയണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ക്വാളിറ്റി എന്താ? ഫത്തബിയൂനീ, എന്നെ പിൻപറ്റുക വേണ്ട, എന്നെ ഓർക്കുക എന്നല്ല, എന്നെ ഓർക്കുക എന്നല്ല, എന്നെ പിൻപറ്റുകയാണ്. അതായത് ഈ ആയത്തിൽ പറയണെന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ പിൻപറ്റു, അങ്ങനെ പിൻപറ്റിയാലോ, യുഹിബിബുകുമുല്ലാ, അള്ളങ്ങളെ ഇഷ്ടപ്പെടും. അപ്പോ അള്ള ഒരാളെ ഇഷ്ടപ്പെടാനുള്ള മാനദണ്ഡം തന്നെ എന്താ? റസൂലിനെ ഇത്തിബാ ചെയ്യുക എന്നുള്ളതാണ് മാനദണ്ഡം, നബിയെ പിൻപറ്റുക എന്നുള്ളതാണ് മാനദണ്ഡം. ഈ ബോധം നമുക്കുണ്ടാവണം. എന്നിട്ട് എന്താ അള്ള പറയുന്നത്? അങ്ങനെ നബീനെ പിൻപറ്റിയാൽ യുഹീബിബുക്കുമുല്ലാന്ന് മാത്ര
രണ്ട് കാര്യമാണല്ലോ പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റിയാൽ രണ്ട് കാര്യം നടക്കും. ഒന്ന് അള്ളാന്റെ ഇഷ്ടം, രണ്ടാമത്തതോ ഓൻ ചെയ്യുന്ന പാപങ്ങൾ പുറത്തു കൊടുക്കുക. ഇനി ഞാനിതിന് എന്റെ വകയല്ല, ഈ ആയത്തിന്റെ തഫ്സീറിൽ വന്നൊരു വിവരണം പറയാം. ഒരാള് എത്ര കണ്ട് നബീനെ അനുസരിക്കുന്നുവോ പിൻപറ്റുന്നുവോ അത്ര കണ്ട് അള്ളാന്റെ ഇഷ്ടം അയാളോട് കൂടിക്കൊണ്ടേയിരിക്കും. രണ്ട്, അയാൾക്ക് ഏത് തെറ്റ് പറ്റിയാലും അത് പുറത്തു കൊടുക്കുക എന്ന അള്ളാഹുവിന്റെ ഓഫർ അവിടെ നടന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായില്ല? ഇനി ഒരാൾ എത്ര കണ്ട് നബിയുടെ സുന്നത്തിൽ നിന്ന് അകലുകയും കേവലം നബിയുടെ ഒച്ചപ്പാടും ബഹളുമായിട്ട് കഴിച്ചുകൂട്ടിയാൽ ഓനെ അള്ളാഹ് ഇഷ്ടപ്പെടുകയില്ല, ഓൻ അള്ളാഹു പാപം പുറത്തു കൊടുക്കുകയില്ല. ആറെത്ര കണ്ട് സുന്നത്തിലേക്ക് അടുക്കുന്നുവോ അത്ര കണ്ടാണ് അതിന്റെ വിജയം. ഇത് നിങ്ങൾക്ക് ഇത്രയും ബോധ്യപ്പെട്ടാൽ ഇനി ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഒരു മുഖ്മിനായ മനുഷ്യന് ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു മൈക്രോ സെക്കൻഡിൽ മുത്തുനബിയെ മറക്കാൻ കഴിയുമോ? ഞാൻ വളരെ സിമ്പിളാക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് പിന്നെ എഴുന്നേൽക്കുന്നത് മുതൽ തുടങ്ങാം. ഒരാള് എഴുന്നേൽക്കുക, ബെഡിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് എന്താ? അൽഹംദുലില്ലാഹി അല്ലദി അഹിയാന ബഅദന അമാതന വഇലൈഹി നുശൂർ. ഒന്നാമത്തെ കാര്യം എണീറ്റ്. പിന്നെ റസൂൽ പറഞ്ഞു ഉറക്കിന്റെ അടയാളം തടവിക്കളയാൻ പറഞ്ഞു മുഖത്ത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടെ നമ്മൾ ആരെയാ ഓർക്കണത്? റസൂലിനെ. ഇത്തിബാ ചെയ്തുകൊണ്ടാ ഓർക്കണത്. ആരെയാ നമ്മൾ സ്മരിക്കുന്നത്? അള്ളാനെയാണ്. അതിന് കൂലിയുണ്ടോ? കൂലിയുണ്ട്. ഓർക്കണേ. അത് കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നിങ്ങളുടെ രണ്ട് കൈകളും എവിടെയാണ് രാപ്പാർത്തത് എന്ന് നിങ്ങൾക്കറിയില്ല, അതുകൊണ്ട് ബക്കറ്റ് കൈയിട്ട് കഴുകരുത്. ഉറങ്ങി എണീക്കുമ്പോ ചിന്തിക്കേണ്ട കാര്യത്തെ കുറിച്ചാട്ടോ പറയുന്നത്. ഉറങ്ങി എണീക്കുമ്പോ മാത്രം ഒരു മുഖ്മീൻ ശ്രദ്ധിക്കേണ്ട കാര്യത്തെ കുറിച്ചാ ഈ പറയുന്നത്. രണ്ട് കൈകളും ബക്കറ്റിലിട്ട് കഴുകരുത്. ബക്കറ്റിലെ വെള്ളം ചരിച്ച് കൈ കഴുകിയതിന് ശേഷമേ നിങ്ങൾ ആ ബക്കറ്റിലെ വെള്ളത്തിലേക്ക് കൈ പ്രവേശിപ്പിക്കാവൂ അല്ലേ. അത് കഴിഞ്ഞാൽ റസൂലുള്ള എന്താ പറഞ്ഞത്? നമ്മൾ ടോയ്ലറ്റ് കയറുക, ഇടതേ കാല് വെക്കാനാ പറഞ്ഞത്. ടോയ്ലറ്റ് കയറുമ്പോ ചെരുപ്പ് ധരിക്കാനാ പറഞ്ഞത്. അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ് എന്ന് പറഞ്ഞിട്ട് ടോയ്ലറ്റിലേക്ക് കയറുക. ടോയ്ലറ്റിൽ മൂത്രമൊഴിക്കുമ്പോ അതിന്റെ മര്യാദ പഠിപ്പിച്ചിട്ടുണ്ട് ഇല്ലേ. ടോയ്ലറ്റിൽ നിന്ന് പുറത്തു വരുമ്പോ മര്യാദ പഠിപ്പിച്ചിട്ടുണ്ട്. എവിടെയാണ് റസൂലിനെ മറക്കാൻ ഒരു മുഖ്മിൻ ഒരു ദിവസം നേരം? അത് കഴിഞ്ഞാൽ ഒതുവിന്റെ രണ്ടരക്കായ തിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. തീർന്നോ? ഒതുവിന്റെ രണ്ടരക്കായ തിസ്കരിച്ച സുബൈ ബാങ്ക് കേൾക്കുകയാണ്. അപ്പൊ സുബൈന്റെ രണ്ടരക്കായത്ത് വേറെ സ്കരിക്കുന്നു. അത് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുക. എന്ത് ചെല്ലി ഇറങ്ങണമെന്നാ പറഞ്ഞേ? വീട്ടിൽ നിന്ന് സലാം പറയും ഭാര്യയോട്. കൂലിയാണ്. ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു നീയരിക്ക, ഒരു ഗ്ലാസ് വെള്ളം കെടുത്തോ. വലത്തെ കൈകൊണ്ട് പിടിക്കണം, ബിസ്മി എല്ലണം, അല്പാൽപമായി കുടിക്കണം, ഇരുന്ന് കുടിക്കണം അല്ലേ. നിന്ന് കുടിക്കുന്നോട് തെറ്റുണ്ടെന്നല്ല, നിന്ന് കുടിക്കുന്ന സുന്നത്തും സ്ഥിരപ്പെട്ടിട്ടുണ്ട്, സന്ദർഭം അനുസരിച്ച് മാറും. നിന്ന് മൂത്രമൊഴിക്കാം, സുന്നത്തിൽ സ്ഥിരപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞു വരുന്നതിനെ ശരിക്കും മനസ്സിലാക്കിക്കോ. ജീവിതത്തിന്റെ ടു സെഡ് ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അള്ളാഹനെ സ്തുതിക്കണം. അത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുക, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. വണ്ടിയിലോട്ട് കയറുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുക്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഗലിബൂൻ ഔദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. ചെല്ലുകയാണ്, എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവേ എന്റെ കണ്ണിന് പ്രകാശം നൽകണമേ, എന്റെ കാതിന് പ്രകാശം നൽകണമേ, എന്റെ ലിസാനിന് പ്രകാശം നൽകണമേ, എന്റെ ഹൃദയത്തിന് പ്രകാശം നൽകണമേ, എന്റെ വലതു ഭാഗത്തും ഇടതുഭാഗത്തും മുന്നിലും പിന്നിലും മേലെയും താഴെയും എന്റെ ജീവിതത്തിലുടനീളം പ്രകാശം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പള്ളിയിലേക്ക് കയറുന്നത്. എന്നിട്ട് പള്ളിയിലേക്ക് വലതു കാല് വെച്ച് കയറുന്നു, ബിസ്മില്ലാ ചെല്ലുന്നു, നബിയുടെ പേരിൽ സലാത്ത് ചെല്ലുന്നു. അല്ലാഹുമ്മ ഇഫ്തഹിലി അബ്വാബ റഹ്മതിക്. സഫിലെ ഏറ്റവും മുന്നിൽ പോയി നിൽക്കുന്നു, വലതിനെ മുന്തിക്കുന്നു, രണ്ടരക്കായത്ത് ചെറുതായി നിസ്കരിക്കുന്നു, ഇക്കാമത്തിനിടയിൽ കൈയുയർത്തി ദുആ ചെയ്യുന്നു അല്ലെങ്കിൽ ഖുർആൻ ഓതുന്നു. അത് കഴിഞ്ഞ് പള്ളിയിൽ പ്രവേശിക്കുന്നു. പള്ളിയിലിരുന്ന് സൂര്യാസ്തമയം വരെ, സൂര്യോദയം വരെ ദിക്റും ദുആയിട്ട് കഴിഞ്ഞുകൂടുന്നു. അത് കഴിഞ്ഞാൽ രണ്ടരക്കായത്ത് നിസ്കരിക്കുന്നു. സൂര്യോദയം കഴിഞ്ഞതിന് ശേഷം ഹജ്ജ് ചെയ്തതിന്റെ കൂലി നേടുന്നു. അത് കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോ ഇടത്തെ കാലി വെക്കുന്നു, ദുആ ചെയ്യുന്നു, വണ്ടി എടുക്കുന്നു, വീണ്ടും ദിക്ർ ചൊല്ലുന്നു.
വണ്ടി ഒന്ന് സ്ലിപ്പാകുന്നു, ബിസ്മില്ല ചെല്ലുന്നു, വണ്ടിയിൽ അങ്ങാടിയിൽ ഒന്ന് ഇറങ്ങുന്നു, ഔദു ബിക്കലിമാത്തില്ലാ ഹിത്താമാത്തി മിൻ ശരി മാ ഖലഖ് ചെല്ലുന്നു. മാർക്കറ്റിലേക്ക് കാലു വെക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക് വലഹുൽ ഹംദ് യുഹീ വയുമീത് വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് ചെല്ലുന്നു. മാർക്കറ്റിൽ വെച്ച് സുഹൃത്തിനെ കാണുന്നു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറയുന്നു, ഹസ്തദാനം ചെയ്യുന്നു. അങ്ങനെ അള്ളാഹു പുറത്തു തരും ആ ഹസ്തദാനത്തിലൂടെ എന്ന സുന്നത്ത് ഓർക്കുന്നു. എവിടെയാ ജീവിതത്തിന്റെ മൈക്രോ സെക്കൻഡിൽ ഒരു മുസൽമാന് അങ്ങാടിയിലൂടെ നടന്നു പോകുന്നു. അഞ്ച് ഖുർആനിക വചനമാണ്, എങ്ങനെ നടന്നു പോകണം. ഇബ്നു അബ്ബാസ് പറയുന്നു, നബിയുടെ നടത്തം ഇങ്ങനെയാണ്, ഒരു കുന്നിൻ ചെരിവിൽ നിന്നിറങ്ങി വരുന്നവനെ പോലെ ആനടയായി നടന്നിറങ്ങുന്ന റസൂലിന്റെ നടത്തത്തിന്റെ ഭംഗി വിവരിക്കുന്നു. അശ്ശമായിലുൽ മുഹമ്മദിയ, അശ്ശമായിലുൽ മുഹമ്മദിയ എന്ന തിർമിദിയുടെ ബൃഹത്തായ ഗ്രന്ഥത്തിൽ. ജീവിതത്തിലൂടെ നീളം സുന്നത്ത, യാത്ര പോകുമ്പോഴുള്ള മര്യാദ. നബി പറഞ്ഞു, സുഹൃത്തിന്റെ വീട്ടിൽ പോവാണോ, വാഹനം കഴുകണം, വൃത്തിയാക്കണം, അവനെ വിവരം അറിയിക്കണം, ടൈമിൽ ചെല്ലണം, ഭക്ഷണ സമയത്ത് ചെല്ലരുത്, ഇനി അവിടെ ചെന്ന് ഭക്ഷണം കിട്ടിയാൽ ഉപ്പും വെള്ളവും അല്ലാതെ ചോദിക്കരുത്. ജീവിതത്തിൽ എവിടെയാ ഇത്ബാഉർ റസൂൽ ഇല്ലാത്തത്? ജീവിതത്തിൽ എവിടെയാ കിടപ്പറയിൽ വന്നു, മണിയറയിൽ വന്നു, ആയിഷ ബിബി റളിയല്ലാഹു തആലാ നബിയുടെ മണിയറയിൽ വന്നു, നാണിച്ചു നിന്നു, ഒരു പാത്രത്തിൽ നബി ചുണ്ടുവെച്ച് പാല് കുടിച്ച് കാണിച്ചു കൊടുത്തു, ഭാര്യമാര് പഠിപ്പിച്ചു കൊടുത്തു, നബി ചുണ്ട് വെച്ചിടത്ത് ചുണ്ട് വെച്ചു. അത് കഴിഞ്ഞു നബി പറഞ്ഞു, ഭാര്യയെ തലോടണം, ശരീരം മുഴുക്ക തടവണം, മുത്തുനബിയുടെ പാഠമാണ്, ചുംബിക്കണം, പഞ്ചാരവാക്ക് പറയണം. എവിടെ കിടപ്പറയില്? ലൈംഗികബന്ധത്തിന് മുമ്പ് നാക്കാലികൾ കയറിയിറങ്ങുന്ന പോലെ കയറിയിറങ്ങരുത്. തീർന്നില്ല, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പുരുഷന് ഇന്ദ്രിയ സ്കലനം ഉണ്ടാകുന്നു, സ്ത്രീക്ക് കുറച്ച് താമസിച്ചാ ഉണ്ടാവുക. നബി പറയുന്നു, അവൾക്ക് ഇന്ദ്രിയ സ്കലനം ഉണ്ടാകുന്നവരെ കിടപ്പറയിൽ അവളെ സന്തോഷിപ്പിക്കൽ, അവളുമായി ശാരീരിക ബന്ധത്തിന്റെ തുടർച്ച നിർവഹിക്കൽ ഇബാദത്താകുന്നു എന്ന്, അല്ലെങ്കിൽ അനീതിയാണ് എന്ന് ലോകത്ത് പഠിപ്പിച്ച മുത്തു നബിയെ ജീവിതത്തിന്റെ ഏത് നിമിഷത്തിലാണ് മറക്കാൻ കഴിയുന്നത്? ഫവൈലുൽ, നോക്കൂ അല്ല പറയാൻ, വൈലുല്ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്താലു അലന്നാസി യസൗഫൂൻ വൈദക ലൂഹും മദ്വദനൂഹും യുഖ്സിറൂൻ അല യളുന്നു ഉലൈക അന്നഹും മബൂസൂൻ ലിയൗമിൻ അലീം യൗമ യഖൂമു അന്നാസു ലിറബ്ബിൽ ആലമീൻ. മാർക്കറ്റിൽ കച്ചവടത്തിൽ അളവിലും ദുഃഖത്തിലും കൃത്രിമം കാണിക്കരുതെന്നും, വെള്ളം ചേർത്ത് കൃത്രിമത്വം കാണിക്കരുത് എന്നും, പുഴുത്തി വെക്കരുത് എന്നും. ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലാണ്, തുണി ധരിക്കുമ്പോൾ, പാൻസ് ധരിക്കുമ്പോൾ, നരയാണിയുടെ താഴെ പോകരുത് എന്നും, വാഹനം ഓടിച്ചു പോകുമ്പോൾ സുഹൃത്തിനെ കണ്ടാൽ വണ്ടി നിർത്തി കയറ്റണമെന്നും, രണ്ട് വണ്ടി നിന്റെ വീട്ടിലുണ്ടെങ്കിൽ വണ്ടിയില്ലാത്തവന് വണ്ടി കൊടുക്കണമെന്നും. എവിടെയാണ് അള്ളാഹുവിന്റെ റസൂലിനെ നമ്മൾ മാറ്റി നിർത്തിയത്? വീട്ടിൽ ആട്ടിറച്ചി ഉണ്ടാക്കുന്നു, അയൽവാസിക്ക് കൊടുക്കണമെന്ന്, അയൽവാസിയുമായി നല്ല ബന്ധം പുലർത്തണമെന്ന്, അവിശ്വാസികളുമായി നല്ല ബന്ധം പുലർത്തണമെന്ന്. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു മൈക്രോ സെക്കൻഡിൽ മുഹമ്മദ് നബിയെ മറക്കാൻ നമുക്ക് സാധിക്കുമോ? അതുകൊണ്ട് വക്കുല്ലു ഖൈറിൻ ഇത്തിബാഇ മൻ സലഫ് വക്കുല്ലു ശർറിൻ ഇബ്തിദാഇ മൻ ഖലഫ്. എന്താ അതിന്റെ അർത്ഥം എന്നറിയാം നിങ്ങൾക്ക്? വക്കുല്ലു ഖൈറിൻ ഇത്തിബാഇ മൻ സലഫ്, എല്ലാ നന്മകളും കുടികൊള്ളുന്നത് പൂർവികളെ അനുസരിക്കുന്നതിലാണ്, പൂർവികരെ അനുസരിക്കുന്നതിലാണ്. വക്കുല്ലു ശർറിൻ ഇബ്തിദാഇ മൻ ഖലഫ്, പിൽക്കാലക്കാരുടെ യുക്തി, പിൽക്കാലക്കാരുടെ നാവ് ചൽപ്പിക്കുന്നത് അതനുസരിച്ചതാണ് നിങ്ങളുടെ ഗതികേട് എന്നത്ര കൃത്യമാണ്, എത്ര വ്യക്തമാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു നിമിഷം ഒരു മുഖ്മിനെ റസൂലിനെ മറക്കാനോ റസൂലിനെ ഓർക്കാത്ത നിമിഷമോ ഒരു മുഖ്മിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. റബീ ലെവല് 12 മാത്രം നബിയെ ഓർക്കുന്ന, നബിയുടെ കഥ പറയുന്ന ആ ആളുകളിലാണോ നമ്മൾ പെടേണ്ടത്? ജീവിതത്തിൽ ബോധം വന്നത് മുതൽ തൊണ്ടക്കുഴിയിൽ നിന്ന് മലക്കുൽ മൗത്ത് റൂഹിനെ പിടിക്കുന്നവരെ മുത്തുനബിയെ ഓർക്കുന്ന വിശ്വാസികളിലാണോ നാം പെടേണ്ടത്? അല്ലാഹു ഖൈർ നൽകുമാറാകട്ടെ. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്താൻ. കഴിഞ്ഞ വെള്ളിയാഴ്ചയുടെയും ഈ ആഴ്ചയുടെയും ഇടയിൽ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം, ചില പ്രദേശങ്ങളിൽ വെള്ളത്തിൽ മുങ്ങിപ്പോവുകയും അനേക വീടുകൾ നശിച്ചു പോവുകയും ഒരുപാട് ദുരന്തങ്ങൾ സംഭവിക്കുകയും കോടിക്കണക്കായ നഷ്ടങ്ങൾ സംഭവിക്കുകയും
ഇന്നും പ്രതീക്ഷയറ്റവരായി കൊണ്ട് പലരും നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ആ ദുരിതബാധിതർക്ക് വേണ്ടി ഒരു ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും മനസ്സറിഞ്ഞ് അതിലേക്ക് നല്ലൊരു തുക ഫണ്ട് നൽകുക. സ്ത്രീകളും ഒക്കെ ഒരു കുഞ്ഞി മോതിരം അയച്ച് അതിലിട്ടാൽ അതിന് കൂലിയുണ്ട്. ഒരു കുഞ്ഞി മോതിരം കയ്യിൽ നിന്ന് ഊരി അതിലിട്ടാൽ സ്ത്രീകൾ പറയും, സാധാരണ ഞങ്ങളൊക്കെ പൈസ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, വേണ്ട നിങ്ങളുടെ കയ്യിലൊരു കുഞ്ഞി മോതിരമുണ്ടോ അത് ഊരിയിട്ട് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞു വരുന്നത്, വീടൊക്കെ ഒലിച്ചു പോണ നമ്മൾ കാണുന്നു, വീടൊക്കെ ഒന്നിച്ച് വെള്ളത്തിൽ മുങ്ങി എടുക്കാനും തൊടാനും ഇല്ലാതായി പോകുന്നത്, അതിൻ്റെ അരമിനിറ്റ് മുമ്പ് വരെ അവരാരും പ്രതീക്ഷിച്ചിട്ടില്ല ആ വീട് അങ്ങനെ ആയിത്തീരും. അരമണിക്കൂർ കൊണ്ടാണ് ആ ജലപ്രളയം. ഞാൻ ഈരാറ്റുപേട്ടയിൽ ഉണ്ടായിരുന്നു, അവിടെ താമസിച്ച് ദൈവത്തെ നടത്തിയ ആളാണ്, വർഷങ്ങളോളം അവിടെ ഉണ്ടായിരുന്ന ആളാണ്. ആ ഈരാറ്റുപേട്ടയിലും അതിൻ്റെ അടുത്ത് ബരണിങ്ങാനത്തും പാലായിലും മുണ്ടക്കയത്തും അതുപോലെയുള്ള കുട്ടിക്കാനത്തും ഒക്കെ ആ പ്രദേശം, ഇടുക്കിയുടെ പല ഭാഗങ്ങളും, അവിടൊക്കെ ദൈവത്തെ നടത്താൻ പോകാൻ അള്ളാഹു തൗഫീഖ് തന്ന ഒരു എളിയ പ്രബോധകനാണ്. ആ പ്രദേശത്തിൻ്റെ അവസ്ഥ എനിക്കറിയാം. അതുകൊണ്ട് ആ പ്രദേശത്തേക്ക് നമ്മുടെ സംഘങ്ങൾ പോകുന്നുണ്ട്, നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ചില ആളുകൾ അങ്ങോട്ട് പോകുന്നുണ്ട് അവരെ സന്ദർശിക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനും. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് അതിൻ്റെ ഒരു ഫണ്ട് എടുക്കാൻ നമ്മൾ തീരുമാനിച്ചത്. അതുകൊണ്ട് ഈ മെമ്പറിൽ വെച്ച് തന്നെ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും അതിൽ നല്ലൊരു പാർട്ടിസിപ്പേഷൻ ഉറപ്പു വരുത്തുക. അതായിരിക്കും നമുക്ക് ആഖിറത്തിൽ വൻ വിജയത്തിൻ്റെ കാരണം. സർവശക്തനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ഖുത്ബയുടെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഇതെല്ലാവർക്കും എത്തിച്ചു കൊടുക്കാനും കേൾപ്പിക്കാനും നമ്മൾ അവസരം ഉണ്ടാക്കുക. നമ്മുടെ പരലോകത്ത് ഇതൊക്കെ ആയിരിക്കാം നമുക്ക് മുതൽക്കൂട്ട്. ഒരു കാര്യം ഉറപ്പിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ദിനമല്ല, ജീവിതത്തിൻ്റെ ഒരു സെക്കൻഡിലും അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതിനെതിരെ ഞാൻ ചെയ്യില്ല എന്ന ചിന്തയാണ് ഒരു മുസ്ലിമിനെ ഏറ്റവും പ്രധാനമായി നിലനിർത്തുന്നത്. ഇത്തിബാഉർ റസൂലാണ്, നബിയെ കേവലം ഓർക്കലല്ല എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവിധ ചിന്മകളും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നാളെ മഹ്ശറിൽ എരിപുരുകൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രകൃതി പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമുക്കൊക്കെ തുറവി നൽകുമാറാകട്ടെ. അവനിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾച്ചേർക്കുമാറാകട്ടെ. രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. ഭവനങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഫർലിൽ മുഅ്മിനീന والمؤمنات والمسلمين والمسلمات الأحياء منهم واللموات ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم على نبينا محمد وآله وصحبه اجمعين والحمد لله رب العالمين.